ഹലോ, ക്രേസിലെറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുതിരാൻ തുരങ്കത്തിലൂടെയുള്ള ഒരു യാത്രയാണ്. മലമ്പുഴ കണ്ട് തിരിച്ചു വരുന്ന വഴിയാണ്. കുതിരാൻ തുരങ്കം ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല. എന്നാൽ തുരങ്കം ഒന്ന് കണ്ടാലോ എന്ന് ഞങ്ങൾ വിചാരിച്ചു. നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടോ കുതിരാൻ തുരങ്കത്തിലൂടെ? ഇല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. അകലെ കാണുന്ന പാറക്കൂട്ടങ്ങളും ലൈറ്റ് അറേഞ്ച്മെൻറ്റും കണ്ടോ? അതാണ് കുതിരാൻ തുരങ്കത്തിൻ്റെ എൻട്രൻസ്. തുരങ്കത്തിലേക്ക് കയറുമ്പോൾ റൈറ്റ് സൈഡിൽ മറ്റൊരു തുരങ്കം നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ അത് ഓപ്പൺ ആയിട്ടില്ല, അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലെഫ്റ്റ് സൈഡിൽ ഒത്തിരി വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. അവർ അവിടെ നിന്ന് സെൽഫി എടുക്കുകയും വീഡിയോ എടുക്കുകയും എല്ലാം ചെയ്യുന്നതായിട്ട് ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചു. പക്ഷെ ഞങ്ങൾ അവിടെ നിർത്തിയില്ല, ഞങ്ങൾ നേരെ തുരങ്കത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മളിതാ എൻട്രൻസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മളിതാ കുതിരാൻ തുരങ്കത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. എന്താണ് തുരങ്കത്തിൻ്റെ ഉള്ളിലെ കാഴ്ചകളെന്ന് നമുക്ക് നോക്കാം. വളരെ രസകരമായ ഒരു യാത്രയാണ് കേട്ടോ തുരങ്കത്തിൻ്റെ ഉള്ളിലൂടെയുള്ള ഈ യാത്ര. രാത്രിയിലുള്ള യാത്രയായതുകൊണ്ട് തന്നെ വളരെ രസകരമാണ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു തുരങ്കം, അത് ഇനി ഓപ്പൺ ചെയ്യാൻ പോകുന്ന തുരങ്കത്തിലേക്കുള്ള വഴിയാണ്. തൊള്ളായിരത്തി 964 മീറ്റർ ആണ് കുതിരാൻ തുരങ്കത്തിൻ്റെ ദൂരം. 60 കിലോമീറ്റർ സ്പീഡിൽ പോയാൽ ഒരു മിനിറ്റ് പോലും വേണ്ട കുതിരാൻ തുരങ്കം മറികടക്കാൻ. ഇതാണ് അടുത്ത തുരങ്കം, അതായത് മറ്റേതിലേക്ക് കണക്റ്റ് ചെയ്യുന്ന പോർഷൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഇതിലൂടെ യാത്ര ചെയ്യാൻ അവസരം ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അത് വേണ്ട എന്ന് പറയരുത്. വളരെ ഒരു അനുഭൂതി നിറഞ്ഞ ഒരു യാത്രയായിരുന്നു ഇത്. പുതിയ വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.